السلام عليكم ورحمة الله وبركاته الحمد لله خالق الأنام ورازق اللوام وقاسم الأقسام الصلاة والسلام على النبي الإمام وعلى آله البررة الكرام وأفضل التحية والسلام നമ്മുടെ ജീവിതത്തിൽ സൂറത്ത് യാസീൻ ധാരാളം നാം ഓതാറുണ്ട്. പല അവസരങ്ങളിൽ നമുക്ക് സൂറത്ത് യാസീൻ ഓതാൻ നാം അറിയാതെ തന്നെ കിട്ടാറുണ്ട്. നാം സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് മഹാരഥന്മാർ പഠിപ്പിച്ച ഒരു രീതിയിൽ നാം അത് ഓതുകയാണെങ്കിൽ അതിന് കിട്ടുന്ന പ്രതിഫലം വലിയ പ്രതിഫലമാണ്. അതോടൊപ്പം സൂറത്ത് യാസീൻ ഓതുന്നവർ പ്രത്യേകിച്ച് ഇങ്ങനെ ഒന്ന് ഓതി നോക്കൂ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന എന്താവശ്യവും നീ അറിയാതെ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന അതിമഹത്തായ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. ഓതുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നാം സൂറത്ത് യാസീൻ ഓതുമ്പോൾ ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ബിസ്മി ചൊല്ലിക്കൊണ്ട് ആദ്യം യാസീൻ എന്നുള്ള ആ ഒരു വാക്ക്, യാസീൻ എന്നുള്ള വാക്ക് 7 തവണ ആവർത്തിച്ചുകൊണ്ട് പറയണം. യാസീൻ 7 തവണ യാസീൻ എന്നുള്ള വാക്ക് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം വൽ ഖുർആനിൽ ഹക്കീം ഇങ്ങനെ തുടർന്നു കൊണ്ട് ഓതണം. യാസീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് സൂറത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണക്ക് അലിഫ് ലാം മീൻ അതുപോലെ ഇത്തരത്തിലുള്ള അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ മുറാദ് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പല രീതിയിൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നാം അങ്ങനെ സൂറത്തുൽ യാസീൻ ഓതി നേരെ വന്നു. അവസാനം 38-ാമത്തെ ആയത്തിലോട്ട് ഇങ്ങനെ എത്തുകയാണ്. വശംസു തജ്രീലി മുസ്തഖറില്ലഹ ذلك تقدير العزيز العليم والشمس تجري لمستقر لها ذلك تقدير العزيز العليم എന്നുള്ള ആയത്ത് ആ ആയത്തിലോട്ട് എത്തുമ്പോൾ അത് പ്രത്യേകിച്ച് 14 വട്ടം ആവർത്തിച്ച് ഓതണം. ഏകദേശം ഈ സൂറത്തിൻ്റെ അവസാന ഈ സൂറത്തിൻ്റെ ഏകദേശം 38-ാമത്തെ ആയത്ത് എൻ്റെ ഓർമ്മ ശരിയാണ്. അവിടേക്ക് എത്തുമ്പോഴേക്കാണ് നമുക്ക് വശംസു തജ്രി നിമുസ്തഖറിൽ ഹാദാലിക തഖ്ദീറുൽ അസീസിൽ അലീം എന്നുള്ള ആയത്ത് കിട്ടുന്നത്. അത് 14 തവണ ആവർത്തിച്ച് ഓതാം. എന്നിട്ട് വൽ ഖമർ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം ഇങ്ങനെ തുടർന്നുകൊണ്ട് അത് വിശദമായി പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തുടർന്നുകൊണ്ട് ഇങ്ങനെ ഓതാം. ഓതിയതിൻ്റെ ശേഷം അതിമഹത്തായ 58-ാമത്തെ ആയത്ത്. ഇതുകൊണ്ട് വലിയ നേട്ടമുണ്ട് ഈ ആയത്ത്. ഒരുപാട് മഹാരഥന്മാർ ഈ ആയത്ത് പലരോടും പല വിഷയത്തിനും ഒരു വലിയ വലിയ രോഗികൾക്കൊക്കെ നിർദ്ദേശിക്കപ്പെടുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് വലിയ ഫലം കിട്ടിയ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഫലം കിട്ടിയവർ തന്നെ ഉണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം ഇതൊരു 7 തവണ ഓതുക. ആവർത്തിച്ച് സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് 7 തവണ ആവർത്തിച്ചോതുക. സൂറത്ത് യാസീൻ്റെ 58-ാമത്തെ ആയത്തിൽ ഈ ഒരു ഇങ്ങനൊരു ആയത്തുണ്ട്. ഈ ആയത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ ഒരുപാട് മഹത്വങ്ങളുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അത് 7 തവണ ആവർത്തിച്ച് ഓതിയതിൻ്റെ ശേഷം നേരെ നാം സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലുള്ള സൂറത്താണ്, അതിൻ്റെ 81-ാമത്തെ ആയത്തല്ലേ. ആ ആയത്തിലോട്ട് എത്തുന്നു. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم എന്നുള്ള ആയത്ത്. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. ഇത് 12 തവണ ആവർത്തിച്ച് അല്ലാഹുവിനോട് പറയാം.
ഇത് അള്ളാഹുവിനോട് ആവർത്തിച്ച് 12 തവണ പറഞ്ഞു പിന്നെ സൂറത്തിൽ യാസീൻ ഉള്ളത് രണ്ട് ആയത്തുകളാണ് ഇന്നമ അംറുഹു ഇദാ റാദശിയന്നതും ഫസുബ്ഹാനല്ലദി എന്നുള്ള തുടങ്ങുന്ന ഈ രണ്ട് ആയത്ത് അതോടൊപ്പം ഈ രണ്ട് ആയത്ത് ഓതി പൂർത്തിയാക്കുക അങ്ങനെ സൂറത്തിൽ യാസീൻ ഒന്ന് പൂർത്തിയായി പൂർത്തിയായതിൻ്റെ ശേഷം പ്രധാനപ്പെട്ട കാര്യം അതായത് സൂറത്തുൽ ഫാത്തിഹ ഓതണം പ്രത്യേകിച്ച് ഇത്ര കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യം ഇത് എപ്പോഴാണ് ഓതേണ്ടത് എന്ന് ഇതിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സുബഹിയുടെ സമയം ഏറ്റവും പ്രധാനപ്പെട്ട നല്ല സമയമാണ് സുബഹിക്ക് ഓതാൻ കഴിയുകയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി സുബഹിക്ക് തന്നെ ഓതാൻ നോക്കുക സുബഹി കഴിഞ്ഞാൽ സുബഹിൻ്റെ സമയം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അൽഹംദുലില്ലാ ഇന്ന് സുബഹിൻ്റെ സമയത്തിനെ അവഗണിക്കുന്നവർ വളരെ വിരളമാണ് കൂടുതൽ ഉമ്മമാർ പെങ്ങന്മാരൊക്കെ സുബഹിൻ്റെ സമയം ദിക്റുകളെ കൊണ്ട് സജീവമാക്കുന്നുണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉമ്മമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ അപ്പോൾ സൂറത്ത് യാസീൻ്റെ സുബ്ഹി നമസ്കാരത്തിൻ്റെ ശേഷം സുബഹിൻ്റെ ശേഷം ഓതിയതിൻ്റെ ശേഷം സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതാം സൂറത്തുൽ ഫാത്തിഹ ഓതി അപ്പോൾ സൂറത്തുൽ യാസീൻ ഓതിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാരണം ഈ സൂറത്തുൽ യാസീൻ ഈ പറഞ്ഞ രൂപത്തിൽ നാം ഓതുമ്പോൾ ഒരു തവണമല്ല സൂറത്തുൽ യാസീൻ ഓതേണ്ടത് ഇതേ രീതിയിൽ ആവർത്തിച്ച് 4 തവണ ഓതാനാണ് മഹാരഥന്മാർ നമ്മെ കിതാബുകൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നത് 4 തവണ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന് ഈ സൂറത്തുൽ യാസീൻ ഓതുകയും എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരു കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്താം ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഉദുവോടുകൂടി അള്ളാഹുവിലേക്ക് ഉയർത്താം ഉയർത്തിട്ട് എന്തുദ്ദേശമാണോ ആ ഉദ്ദേശം അള്ളാഹുവിനോട് അങ്ങൊന്ന് കെഞ്ചി പറയാം എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹുവിനോട് പറയാം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ നമുക്ക് അള്ളാഹ മതി ഇത്ര വലിയ പ്രശ്നത്തിൽ നിന്ന് അള്ളാഹു നമ്മെ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും രീതിയിൽ പരിഹാരം അള്ളാഹു കണ്ടെത്തും അള്ളാഹു പരിപൂർണമായ നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം സഫലീകരിച്ചു തരുമാരാകട്ടെ അങ്ങനെ ഉദ്ദേശങ്ങളെല്ലാവിനോട് പറയുമ്പോൾ 3 തവണ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയാം എന്താണോ ഉദ്ദേശം ആ ഉദ്ദേശം അള്ളാഹുവിനോട് ആവർത്തിച്ച് പറയാം എൻ്റെ കടമാണ് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് തീർത്ത് തരണേ അള്ളാഹ് അല്ലെങ്കിൽ ഒരു വീടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃമാർ പരസ്പരമുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിസന്ധി പ്രയാസങ്ങളാണോ എന്താണോ അത് നിങ്ങൾക്കറിയാമല്ല നിങ്ങളുടെ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളെല്ലാം മനസ്സിൽ കരുതുക എന്ന് അള്ളാഹുവിനോട് പറയാം തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകും നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നല്ലൊരു പ്രതീക്ഷയോടുകൂടി ചെയ്യുക അള്ളാഹു ഉത്തരം നൽകൂ എന്നാണ് മഹാരഥന്മാരൊക്കെ അങ്ങനെയാണ് അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അവർ പിന്നെ അതിൽ നിന്ന് അങ്ങനെയല്ല ചോദിക്കുന്നത് അവർ കൃത്യമായി ചോദിക്കും മഹാരഥന്മാർ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചതും അള്ളാഹു നൽകിയതും നമ്മെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് രംഗങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ കൺമുമ്പിൽ കണ്ടവരൊക്കെ ഉണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ മുറാദുകൾ അള്ളാഹു ആസുരാക്കി നൽകുമാരാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു